ഇരുമ്പുപാലത്തെ വൃദ്ധ ദമ്പതികളുടെ പെട്ടിക്കട സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി. ഉഴുവത്തണം കാരാളിക്കുടിയിൽ പുഷ്പയുടെ പെട്ടിക്കടയാണ് തകർത്തത്. ഉപജീവന മാർഗം നഷ്ടപ്പെട്ടതോടെ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് രോഗികളായ ഇവർ. രോഗികളായ വൃദ്ധ ദമ്പതികളുടെ പെട്ടിക്കടയാണ് സാമൂഹ്യ വിരുദ്ധർ പുഴയിലേക്ക് എറിഞ്ഞു തകർത്തത്. അയൽക്കൂട്ടത്തിൽ നിന്നും ലോണായി ലഭിച്ച തുക ഉപയോഗിച്ചാണ് ഒഴുവത്തടം കാരാളിക്കുടിയിൽ പുഷ്പയും ഭർത്താവും ഇരുമ്പു പെട്ടിക്കട വാങ്ങിയത്. തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച കട ഇരുമ്പുപാലം ചെറായിപ്പാലത്തിന് സമീപം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് സ്ഥാപിച്ചു. തുടർന്ന് കട പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള കാര്യങ്ങൾക്കായി തിങ്കളാഴ്ച കടയിലേക്ക് എത്തിയപ്പോഴാണ് കട ദേവിയാർ പുഴയിലേക്ക് എറിഞ്ഞു തകർത്തതായി കണ്ടെത്തിയത്. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗമില്ലാത്തതുകൊണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് ഒരു ലോണെടുത്ത് ഒരു പെട്ടിക്കട ഇവിടെ കൊണ്ടുവച്ചതാണ്. ശനിയാഴ്ച വൈകുന്നേരം, അത് ഇപ്പം ഞായറാഴ്ച ഒരു 3 മണിയായി. ഇപ്പം ആരോ എടുത്ത് താഴെ ഇട്ടിരിക്കുവാണ്. ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ താഴെ കിടക്കുക, മൊത്തം പെട്ടിക്കട പോയി. ഞങ്ങൾക്ക് ഉപജീവന മാർഗം വേറെ ഒന്നുമില്ല. ഞാനാണ് എനിക്ക് സുഖമില്ലാത്തൊരാളാണ്. ചേട്ടനും അങ്ങനെയാണ്. കിഡ്നിയുടെ പ്രോബ്ലം കാരണം ചേട്ടനും നടക്കാനോ എടുക്കാനോ ഒരു പണിയെടുക്കാനോ ഒന്നും വയ്യ. അതുകൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മാർഗം സ്വീകരിച്ചപ്പോൾ അതവിടെ വെപ്പിക്കില്ല, അത് താഴെ ഇട്ട് പുഴയിലേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഞാൻ ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും മാർഗം അത് കണ്ടെത്തി തരണം. ഞങ്ങൾക്കതവിടെ വെക്കാനൊരു മാർഗം കണ്ടെത്തി തരണം. ഞാൻ സങ്കടത്തോടെ പറയുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ചെയ്തു തരണം. പുഷ്പ ഹൃദ്രോഗത്തിനും ഭർത്താവ് രവീന്ദ്രൻ വൃക്കരോഗത്തിനും ചികിത്സയിലാണ്. പുഷ്പ തൊഴിലുറപ്പിനു പോയും ഭർത്താവ് ലോട്ടറി വിൽപ്പന നടത്തിയും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ഇവരുടെ കുടുംബം പുലരുന്നത്. കട നടത്തി ഉപജീവനത്തിന് വക കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ ലോണെടുത്തു വാങ്ങിയ കട നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ദമ്പതികൾ അടിമാലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നോട് അയാൾ പറഞ്ഞാൽ മതിയായിരുന്നു, അത് മാറ്റിക്കൊടുക്കും, ഞാൻ മാറ്റിക്കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ തന്നെയാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും എന്നാണ് എന്നോട്. ഇങ്ങനെയുള്ള ഇതാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും ഒരു അധികാരികളുടെ അടുത്ത് നിന്നൊക്കെ ഒരു നീതി കിട്ടി, എവിടെയെങ്കിലും ഞാൻ എനിക്ക് ആ പുഴയുന്ന ഇത് കയറ്റി കിട്ടി, ആ പഴയതുപോലെ ആക്കി തന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇത് ഇതൊക്കെ ലോട്ടറി ടിക്കറ്റ് വിറ്റിക്കാൻ ജീവിച്ചോളാം. ന്യൂസ് ബ്യൂറോ അടിമാലി.